ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളൊരു 3 ഡേയ്സ് മുമ്പ് മലൈക്കോട്ടെ വാര്യപ്പിന്റെ ടീസർ കണ്ട് ത്രില്ലടിച്ച് ആവേശങ്ങൾ വാനോളത്തി നിൽക്കുന്ന സമയത്താണ് ഇന്നലെ 5 മണിക്ക് നമ്മൾ നേരുന്ന പടത്തിന്റെ ട്രെയിലർ കാണുന്നത്. 2 മിനിറ്റ് 17 സെക്കൻഡ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, കാരണം എൻ്റെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻസ്, 2 മിനിറ്റ് 17 മിനിറ്റ് നേരം ലാലേട്ടൻ്റെ മുഖത്ത് വരുന്ന ഓരോ സീലിൽ വരുന്ന എക്സ്പ്രഷൻസ്, ഇങ്ങനെ ഓരോ മിനിറ്റിലുണ്ടല്ലോ ഇങ്ങനെ ആളുടെ ഭാവങ്ങൾ മാറി മറിയോ. ആ വിൻറ്റേജ് ലാലേട്ടൻ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും നമുക്കറിയാം. ദൃശ്യം 2 മാൻ, ദൃശ്യം 2 ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് നേരെ. അത് 100% ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്ന് എഴുതി വച്ചു. ഈ പടത്തിൽ പ്രത്യേകിച്ച് സസ്പെൻസോ അതുപോലെ ട്വിസ്റ്റോ ഒന്നും ഇല്ലെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു. ആദ്യത്തെ 10 മിനിറ്റിന് കഥ കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഈ പടത്തിൻ്റെ നേരെ തന്നെ എഴുതി കാണിക്കുമ്പോൾ കണ്ണ് കെട്ടിയിട്ട് നീതിന്യായത്തിൻ്റെ ചിഹ്നം ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ശരണ്യയുടെ ക്യാരക്ടർ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്, കുട്ടിയുടെ ആത്മഹത്യ അത് അന്വേഷണമായിട്ട് ലാലേട്ടൻ വരുന്നു. കൊല്ലങ്ങളായിട്ട് കോടതിയിൽ പോകാത്ത ഒരാൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾ പറയുന്നുണ്ട്, ഒരു ബൈറ്റ് എടുത്തിട്ട് കാലങ്ങളായി എന്നൊക്കെ. അത് നമുക്ക് അറിയാൻ പറ്റും. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു സസ്പെൻസ് കൂടെ നിർത്തുന്നു, ശേഷം ഇൻ്റർവെല്ലിന് ശേഷം അവിടെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വരുന്നു. ക്ലൈമാക്സ് നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു സീൻ അവിടെ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ഈ കേസ് ആദ്യമായിട്ട് കോടതി നൈറ്റ് ഒരു കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ ട്രെയിലറിൽ കേട്ടു. അപ്പോൾ ഒരുപാട് ഉദ്യോഗജനകമായ സിറ്റുവേഷൻസ് ഈ പടത്തിൽ കടന്നു പോകുന്നുണ്ട്. കോഡാമയാണ് ഇമോഷൻസ് വരുന്നുണ്ട്, ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇമോഷൻസൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ ഫാമിലി കാര്യങ്ങൾക്ക് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ട്. പിന്നെ ജിത്തു ജോസഫാണ് ആളെ മൈൻഡേ അറിയാം നമുക്ക്. ദൃശ്യം 2 കഴിഞ്ഞ സമയത്തൊക്കെ ആൾ എന്തുമാത്രം ക്രിമിനലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ക്രിമിനൽ മൈൻഡ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മേക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിച്ചെങ്കിൽ ആളുടെ മേക്കിംഗ് രീതി ഏത് ലെവലായിരിക്കും. അതിലൊരിക്കലും ആളായിട്ട് തിരിച്ചു കിട്ടിയ സന്തോഷമാണ്. പിന്നെ ശാന്തി മേഡായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ഈ പടത്തിൻ്റെ ആളെ എക്സ്പീരിയൻസും കൂടി ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റിയലിസ്റ്റിക് സ്റ്റോറി ഒന്നല്ല, പക്ഷെ കുറേ ആൾക്കുണ്ടായ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൾ തന്നെയാണ് ഈ റൈറ്റർ ഒരാൾ. ജിത്തു ജോസഫിനാണ് സബ്ജക്റ്റ് കാര്യങ്ങൾ കൊടുത്തത്, പക്ഷെ ആളൊരു വലിയൊരു എക്സ്പീരിയൻസ് ഈ പടത്തിലുണ്ട്. ആളൊരു വക്കീലും കൂടിയാണ്, കോട്ടാമയാവുന്ന സമയത്ത് അത് നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവം കൂടിയായിരിക്കും. പിന്നെ ആളറിയാം, ആൾ ഭയങ്കര കഴിവുള്ള ഒരാളായിട്ട് ആൾ നല്ലൊരു റോളും ചെയ്യുന്നുണ്ട്. ദൃശ്യം 2 നമ്മൾ കണ്ടതാണ്, ലിയോയിൽ കണ്ടതാണ്. അപ്പോൾ അത് പ്രിയാമണി നല്ല ക്രൂസ് വരുന്നുണ്ട്, സിദ്ദിഖ്, നന്ദൻ, നന്ദു, പിന്നെ ഒരുപാട് പേര് നല്ല കാസ്റ്റിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിലൊരു നമുക്കൊരു ഇൻ്റർവെല്ലിന് ശേഷം ക്ലൈമാക്സിലൊക്കെ എണീറ്റ് നിന്ന് ആർമാതിച്ച് കയ്യടിക്കുന്ന ആ സീനുണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പടം ഷുവറായിട്ട് എഴുതി വെച്ച് ബ്ലോക്ക് ബസ്റ്റർ ആണ്. അടുത്തതായിട്ട് ലാലേട്ടൻ്റെ അഗെയിൻ ബ്ലോക്ക് ബസ്റ്റർ നേര് ഉറപ്പിച്ചോളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 24 വരെ ഓരോ ദിവസം എണ്ണി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.